മുഖ്യമന്ത്രി എസ്കോർട്ട് വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടു. മുഖ്യമന്ത്രിയുടെ വാഹനം കടന്നുപോയ ശേഷമാണ് അപകടമുണ്ടായത്. കണ്ണൂരിലെ പയ്യന്നൂർ പെരുമ്പയിലാണ് അപകടം സംഭവിച്ചത്. മൂന്ന് വാഹനങ്ങൾ പരസ്പരം കൂട്ടിയിടിക്കുകയായിരുന്നു. സി കെ വിജയൻ വിവരങ്ങൾ നൽകും. വിജയൻ, എപ്പോഴാണ് ഈ അപകടമുണ്ടായത്? ആർക്കെങ്കിലും പരിക്കുണ്ടോ? എന്താണ് സ്ഥിതി? ദിനേഷ്, അങ്ങേയറ്റം വലിയ ഒരു സുരക്ഷാ വീഴ്ചയാണ് പോലീസ് ഈ കാര്യത്തെ കാണുന്നത്. കാസർഗോഡ് സിപിഎമ്മിന്റെ പരിപാടിയും കഴിഞ്ഞ് മടങ്ങുകയായിരുന്നു സിഎമ്മും തൊട്ടു പിന്നാലെ പാർട്ടി സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും. ഇവർ സഞ്ചരിച്ച വാഹനവ്യൂഹമാണ് ഇപ്പോൾ അപകടത്തിൽപ്പെട്ടത്. അതായത് കോടിയേരി ബാലകൃഷ്ണൻ കൂടെ സഞ്ചരിച്ചതിന് തൊട്ടു പിറകിൽ മുഖ്യമന്ത്രിയുടെ ആംബുലൻസ് ഉണ്ടായിരുന്നു, പിണറായി പ്രൈമറി ഹെൽത്ത് സെന്ററിന്റെ ആംബുലൻസ്. അതിന് തൊട്ടു പിറകിലായി ഡിവൈഎസ്പി സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പിയുടെ വാഹനം, അതിനു പിറകിലായി മറ്റൊരു പോലീസിന്റെ എസ്കോർട്ട് വാഹനം. ഈ മൂന്ന് വാഹനങ്ങളാണ് ഇടിച്ചത്. പയ്യന്നൂർ പെരുമ്പ പാലം കഴിഞ്ഞ് തൊട്ട് മുന്നിൽ വെച്ച് തിയേറ്റർ വിട്ട സമയത്ത് വാഹനം ഈ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ വാഹന വ്യൂഹത്തിലേക്ക് കയറി എന്നതാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. ഇതേ തുടർന്ന് കോടിയേരി ബാലകൃഷ്ണന്റെ തൊട്ടു പിറകിലുണ്ടായിരുന്ന വാഹനം ബ്രേക്ക് ചെയ്യുന്നു. ഇതിനുശേഷം തൊട്ടു പിന്നാലെ ഉണ്ടായിരുന്ന മൂന്ന് വാഹനങ്ങളും കൂട്ടിയിടിക്കുകയാണ് ചെയ്തത്. ഇടി സാരമുള്ളതല്ല, എങ്കിലും അതിന്റെ സുരക്ഷാ വീഴ്ച എന്ന നിലയിലാണ് ഇപ്പോൾ ഇത് വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്നത്. പയ്യന്നൂർ പോലീസ് ഇപ്പോൾ തന്നെ ഇതിനകം തന്നെ FIR രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു, അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. ഈ മൂന്ന് വാഹനങ്ങൾക്കിടയിലേക്ക് ഏത് വാഹനമാണ് കയറിയത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിച്ചു വരികയാണ്. അപകടത്തിൽ ആർക്കും പരിക്കില്ല, എങ്കിൽ കൂടിയും ഈ വാഹനം ഇപ്പോൾ തന്നെ പോലീസിന്റെ കസ്റ്റഡിയിലേക്ക് മാറ്റി മറ്റ് പരിശോധനകളും ആരംഭിച്ചു വരികയാണ്. ദിവീഷ്, മുഖ്യമന്ത്രി യാത്ര എന്തെങ്കിലും തടസ്സം അല്ലാതെ ഉണ്ടായോ? അദ്ദേഹം യാത്ര തുടരുകയാണ് ഉണ്ടായത്. പിന്നീട് മുഖ്യമന്ത്രി ഇന്ന് നേരെ കണ്ണൂർ പാസ് ചെയ്ത് കോഴിക്കോട് ഗസ്റ്റ് ഹൌസിൽ താമസിക്കുകയും നാളെ മലപ്പുറത്തെ പരിപാടിക്ക് പങ്കെടുക്കാനാണ് നിലവിലുള്ള തീരുമാനം. അതിനനുസരിച്ചാണ് കാര്യങ്ങൾ ക്രമീകരിച്ചിട്ടുള്ളത്. കാസർഗോഡ് നിന്ന് വരുന്ന വഴിക്ക് 7 മണിയോടുകൂടിയാണ് ഇത്തരത്തിൽ അപകടം ഉണ്ടായത്. അതിനുശേഷം അതായത് എസ്കോർട്ട് വാഹനത്തിന്റെ അപകടം ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ യാത്ര തുടരുകയാണ്. അദ്ദേഹം കോഴിക്കോടേക്കുള്ള യാത്രയിൽ തന്നെയാണ്. എങ്കിൽ കൂടിയും ഇത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത രീതിയിലുള്ള ഒരു വീഴ്ചയായിട്ടാണ് ഇപ്പോൾ തന്നെ പോലീസ് കാണുന്നത്. അതിനനുസരിച്ചുള്ള ഗൗരവമേറിയ അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. എന്താണ് സംഭവിച്ചത്? ഇത്രയും സുരക്ഷാ ക്രമീകരണങ്ങൾ കൂടി യാത്ര ചെയ്യുന്ന മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹത്തിലേക്ക് എങ്ങനെ മറ്റൊരു വാഹനം കയറാൻ ശ്രമിച്ചു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പരിശോധിക്കുന്നത്. മാത്രവുമല്ല, ഇത്തരം ഈ സുരക്ഷാ വീഴ്ച ഈ മേഖലകളിലെല്ലാം തന്നെ അതിശക്തമായ സുരക്ഷാ സംവിധാനത്തോടു കൂടിയാണ് മുഖ്യമന്ത്രി യാത്ര ചെയ്യുന്നത്. ഈ സാഹചര്യത്തിൽ കൂടി ഈ അപകടം എങ്ങനെ ഉണ്ടായി എന്നതാണ് ഇപ്പോൾ പരിശോധിച്ചു വരുന്നത്. ഒപ്പം പാർട്ടി സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ വാഹനം കൂടി ഈ വാഹന വ്യൂഹത്തിന് ഒപ്പം ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആംബുലൻസാണ് ആദ്യം അപകടത്തിൽപ്പെട്ടത്. അതിന് തൊട്ടു പിന്നാലെയാണ് മറ്റ് രണ്ട് വാഹനങ്ങൾ കൂടി കൂട്ടിയിടിച്ചത്. ശരി, സി കെ വിജയനാണ് വിവരങ്ങൾ നൽകിയത്. മുഖ്യമന്ത്രിയുടെ എസ്കോർട്ട് വാഹനങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. ഈ വാഹന വ്യൂഹത്തിലേക്ക് മറ്റൊരു വാഹനം കയറിയതിനെ തുടർന്ന് ബ്രേക്ക് ചെയ്തപ്പോഴുണ്ടായ അപകടമാണ്. ആർക്കും കാര്യമായി പരിക്കുകളൊന്നും ഏറ്റിട്ടില്ല. പക്ഷേ കാര്യമായ സുരക്ഷാ വീഴ്ച എന്ന് തന്നെയാണ് ഇത് വിലയിരുത്തുന്നത്. FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്.